Hi guys, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ജാബ്ര ഇവോൾവ് 2 40. ഇതിന് നമ്മൾ ഡിഫറെൻ്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കാം. ഇതുകൊണ്ട് എന്തൊക്കെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ സീസൺ മാളിൻ്റെ വെളിയിൽ ഒത്തിരി വെള്ളത്തിൻ്റെ ഒച്ചയുണ്ട് ഈ 70 വാട്ടർ ഫൗണ്ടൻസിന്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാം. പിന്നെ വാട്ടർ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക് ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ, ഇപ്പം നമ്മൾ സീനിസ് മാളും മാംനോറ മാളിൻ്റെ വെളിയിൽ നിൽക്കുവാണ്. ഇവിടെ ഒത്തിരി ഈ ജംഗ്ഷനിൽ ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫുഡ് മാൾ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ, ഇപ്പം ഞാൻ ഫുഡ് മാളിലിരിക്കുവാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി കൊച്ചുകളുണ്ട്, ഒത്തിരി മെഷീനിൻ്റെ ഒക്കെ ഒച്ചയുണ്ട്, ഒത്തിരി ടി വിയിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റമിലൊക്കെ പാട്ടൊക്കെ ഉണ്ട്, ഒത്തിരി മിക്സ്ഡ് സൗണ്ടാണ്. ഇങ്ങനത്തെ സൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വെളിയിലൊരു കാഫേ അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുമ്പം ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഇങ്ങനത്തെയാണ് ഒച്ച വരാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതലല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഇത് ഏത് സിനാരിയോയിൽ യൂസ് ചെയ്താലും വെളിയത്തെ ഒച്ച വരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒച്ച നല്ല ക്രിസ്പ് ക്ലിയർ ആൻഡ് ലൗഡ് ആയിരുന്നു. ഇത് മെയിൻലി വോയിസ് ഫോക്കസ്ഡ് മൈക്രോഫോണാണ്, വോയിസ് ഫോക്കസ്ഡ് നോയിസ് ക്യാൻസലേഷനുമാണ്. ഞാൻ മോൾ സിനാരിയോയിലായിരുന്നപ്പം മോളുടെ ഒത്തിരി ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി, പക്ഷേ ആൾക്കാരുടെ ഒച്ച നിങ്ങൾക്ക് അത്ര കേൾക്കാൻ പറ്റിയില്ല. ഇത് വോയിസ്, ഇപ്പം നിങ്ങളൊരു ഓഫീസിനകത്ത് ഇരിക്കുവാണെങ്കിൽ, ഓഫീസിൽ നിങ്ങളുടെ അടുത്ത് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ അവരും കോൾ എടുക്കുവാണെങ്കിൽ അവരുടെ ഒച്ച കുറച്ചാക്കാൻ ആണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. നിങ്ങളുടെ ഒച്ച ഇത് കൂട്ടും, അവരുടെ ഒച്ച ഇത് സപ്രസ് ചെയ്യും. ഇത് ഇൻഡോർ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണാണ്. ഇപ്പം ഞാൻ ഇൻഡോറാണ്. നിങ്ങൾക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒത്തിരി കേൾക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടുന്ന് വെളിയിൽ നിന്ന് ഒച്ച ഒത്തിരി വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നിങ്ങൾക്ക് അത്ര ഒച്ച കേൾക്കാൻ പറ്റില്ല. ഇത് കൂടുതൽ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഒച്ച കുറച്ച്, നിങ്ങളുടെ ഒച്ച കുറച്ച് മഫിൾഡായി പോവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒച്ച ഒത്തിരി ക്ലിയർ ആയിരിക്കും. ആൾക്കാരുടെ ഒച്ച ഇത് ബൈ ഡിഫോൾട്ട് സപ്രസ് ചെയ്യും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. എൻ്റെ കമ്പാരിസൺ വീഡിയോ ഉണ്ട്, വേറെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രീവിയസ് ഇത് ഇവോൾവ് 2 ആണ്. ഇവോൾവ് 1 ഉണ്ട് എൻ്റെ അടുത്ത്. ഇതാണ് ഇവോൾവ് 1. ഇപ്പം കുറച്ച് സംസാരിക്കാൻ ഇതിനെ പറ്റിയും. ഇത് ബേസിക്കലി USB, പിന്നെ നിങ്ങളുടെ 3.5mm ജാക്ക് രണ്ടും ഉണ്ടായിരുന്നു ഇതിൽ. ഇതിലൊരു റിമോട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. പിന്നെ ഇത് 180 ഡിഗ്രി കറങ്ങുന്ന മൈക്രോഫോൺ ആയിരുന്നു. ഇവിടെ 180 കിട്ടില്ല. ഇത് മേളിൽ കൊണ്ടുപോകുമ്പം ഇത് മ്യൂട്ട് ആവും, താഴെ കൊണ്ടുപോകുമ്പം ഇത് അൺമ്യൂട്ട് ആവും, ഇത് ബാക്ക് പോവില്ല. അത് കാരണം എനിക്ക് ഇത് മൈക്കിനെ ഇപ്പുറത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങോട്ട് വരികയില്ല, ഇത് ഒരു സൈഡിലേ പോവുള്ളൂ. അത് ഓർമ്മ വയ്ക്കണം. ബാക്കി ഡിഫറൻസസ് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ സംസാരിക്കാം. എന്നാത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സെയിം വീഡിയോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ എൻ്റെ വേറെ 2 ചാനലുണ്ട്, അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. എന്നാത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.